ഹലോ ഫ്രണ്ട്സ്, യുണീക്ക് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാറിനോട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമ്മളിന്ന് കാറിൽ നമ്മൾ ബമ്പർ ലിപ്പ് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഫസ്റ്റ് മോഡിഫിക്കേഷൻ സ്റ്റേജ് എന്ന് പറയാം ഒരു ബമ്പർ ലിപ്പാണ് നമ്മളിന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹുണ്ടായിൽ വരുന്ന i20 ലിപ്പാണ് വരുന്നത്. ഷോറൂം കമ്പനി സാധനം തന്നെയാണ് ഹുണ്ടായുടെ. അപ്പോൾ ഇതിൻ്റെ വിലയൊക്കെ ഞാൻ അവസാനം പറയാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന് ഏകദേശം നല്ല ലെങ്ത് തന്നെയുണ്ട്. നമ്മുടെ മാരുതി 800 ഒക്കെ ചേരുന്നതാണ്. അതോടൊപ്പം തന്നെ സെന്നിനും ചേരുന്നതാണ് ഈ ടൈപ്പ് ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേന് ഇതിന് ഏകദേശം 300 അത് കാണാം 330 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ലിപ്പ് ഫിറ്റ് ചെയ്യാം. ഞാൻ ആദ്യമേ വിചാരിച്ചത് നമ്മുടെ ബമ്പർ ഊരാതെ എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്ക് അത് കുറച്ച് ടഫാണ്. അപ്പോൾ ഇതിന് നമുക്ക് വണ്ടിയുടെ അടിയിൽ കയറി നമുക്ക് സ്ക്രൂ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെർഫെക്ഷനും കുറയും. അതുകൊണ്ട് നമ്മൾ ബമ്പർ ഊരി തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ബമ്പറിൻ്റെ ഇവിടെ നമ്മുടെ സെൻട്രൽ പോർഷൻ ടൈപ്പ് 1 മാരുതി ബമ്പറിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു സ്ഥലമുണ്ട്. ടൈപ്പ് ചേര സെൻറ്ററാണ് വരുന്നത്. അപ്പോൾ നമുക്കത് ആദ്യമേ കട്ട് ചെയ്ത് കളയണം. എന്നാലേ ഉള്ളൂ നമ്മുടെ ലിപ്പ് കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. ഇതൊരു ബൾക്കി ആയിട്ട് നിൽക്കും, ഹമ്പ് പോലെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് അതുണ്ടെങ്കിൽ നമ്മുടെ ബമ്പർ വിടവ് കാണിക്കും. അപ്പോൾ ഇതിന് ആദ്യം നമുക്കിത് കട്ട് ചെയ്ത് ആ ലിപ്പിൻ്റെ അടിഭാഗത്തെ ലെവലായിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിത് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഞാനിവിടെ കട്ടർ യൂസ് ചെയ്യുന്നു, വേണമെങ്കിൽ ആക്സോ ബ്ലേഡ് കൊണ്ടോ എന്തുകൊണ്ടോ നമുക്ക് കട്ട് ചെയ്യാം. വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പക്ഷേ ലെവലിൽ കട്ട് ചെയ്യണമെന്നുള്ളൂ. നമ്മുടെ ആ താഴത്തെ ബമ്പറിൻ്റെ ലൈനായിട്ട് സ്ട്രെയിറ്റ് ആകണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ മാരുതിയുടെ ആ എംബ്ലത്തിൻ്റെ നേരെ താഴെ വരുന്ന അവിടെ പോർഷനാണ് സെൻറ്റർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ലിപ്പേരും സെൻറ്ററും പെട്ടെന്ന് കണ്ടുപിടിക്കാം. അത് അവിടെ ഒരു വെട്ടുണ്ട്. അപ്പോൾ അതിന് വലിയ പാടൊന്നുമില്ല. നമുക്ക് സെൻറ്റർ തന്നെ കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യമേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ബമ്പർ അഴിക്കുകയാണ്. ബമ്പർ അയച്ചതിന് ശേഷമാണ് ഇത് വെക്കുന്നത്. അതുകൊണ്ട് അത് ബമ്പർ അയച്ചതിന് ശേഷം വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ബമ്പർ വെച്ചുകൊണ്ട് ചെയ്താൽ നമ്മൾ സ്ക്രൂ ചെയ്യണമെങ്കിൽ ഭയങ്കര പാടായിരിക്കും, കാണാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്ക് ഈ ബമ്പർ വെളിയെടുക്കുവാണെങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരിച്ച് നമ്മൾ സ്യൂട്ടാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് പെർഫെക്ഷൻ അല്ലെങ്കിൽ സൈഡ് എഡ്ജൊക്കെ ചെയ്യുമ്പോഴും നന്നായിട്ട് അഴിക്കാൻ വേണ്ടിയിട്ട് ബമ്പർ ഊരി തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ അപ്പോൾ ആദ്യം ഞാൻ പ്ലാൻ ചെയ്ത് ബമ്പർ അഴിക്കാതെ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ആദ്യമേ പ്ലാൻ ചെയ്തത്. പക്ഷേ അത് പ്രാക്ടിക്കൽ അല്ല, പ്രാക്ടിക്കലാണ്. പക്ഷേ നമുക്ക് ആ പെർഫെക്ഷൻ കുറയും. അതുകൊണ്ടാണ് ബമ്പർ അഴിച്ച് തന്നെ ഇത് ചെയ്യാൻ നോക്കിയത്. അങ്ങനെ ബമ്പറൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഞാനിവിടെ സ്ക്രൂ ചെയ്യുന്നത് പറയുന്നത് നമ്മുടെ ഷീറ്റിലേക്ക് അടിക്കുന്ന സെൽഫ് സ്ക്രൂ എന്നാണ് പറയുന്നത്. സെൽഫ് സ്ക്രൂ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡ്രില്ല് ഇത് ഘടിപ്പിച്ചിട്ട് ഒരു പഞ്ച് ചെയ്തല്ല റൊട്ടേറ്റ് ചെയ്ത അത് തന്നെ കയറിക്കോളും. അതുകൊണ്ട് സെൽഫ് സ്ക്രൂ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഫാബ്രിക്കേഷൻ അല്ലെങ്കിൽ ഷീറ്റ് കടയിലും അങ്ങനത്തെ ഒക്കെ അല്ലെങ്കിൽ പൈപ്പ് കടയിലൊക്കെ ചെന്ന് നമുക്കത് നിസ്സാരമായിട്ട് കിട്ടുന്നതാണ്. സെൽഫ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ മതി, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് സാധാ സ്ക്രൂവും നമുക്ക് ചെയ്യാം. ഇപ്പോൾ സെൽഫ് സ്ക്രൂ ആണെങ്കിൽ നമ്മൾ ഡ്രില്ല് വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ റൊട്ടേറ്റ് ചെയ്താൽ ഉടനെ അത് തന്നെ തുളച്ച് അത് തന്നെ ഒരു പിരിയുണ്ട്, അതും കൂടെ തന്നെ സ്യൂട്ട് ആയിക്കോളും. അതുകൊണ്ടാണ് ഏറ്റവും നല്ലതാണ് സെൽഫ് സ്ക്രൂ മേടിച്ചത്. അല്ലാത്തത് നമുക്ക് നട്ട് ബോൾട്ടോ അല്ലെങ്കിൽ ചെറിയ 10-8 നട്ട് ബോൾട്ടും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ സെൽഫ് സ്ക്രൂ തന്നെ നമുക്ക് 8 സ്പാനർ ഉപയോഗിച്ച് മുറുക്കാവുന്നതുമാണ്. 8 സൈസാണ് സെൽഫ് സ്ക്രൂവിൻ്റെ ടോപ്പ് വരുന്നത്. നന്നായിട്ട് നമുക്ക് ഇത് ആ ബമ്പറുമായിട്ട് ഇത് സെപ്പറേറ്റ് ആണ് തോന്നരുത്. അതുപോലെ തന്നെ കറക്റ്റ് സൈഡും ഇതെല്ലാം ശരിക്കും ഒന്ന് നോക്കിയേ ഉള്ളൂ നമ്മൾ ഇത് നമ്മൾ ഡ്രില്ല് ചെയ്യാവുള്ളൂ. അഥവാ ഡ്രില്ല് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പാടാണ്. പാടെന്ന് വെച്ചാൽ പിന്നെ വേറെ തുള സ്യൂട്ടാകുമെന്ന് വരത്തില്ല. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല കെയർഫുള്ളായിട്ട് ഇത് തിരിതരെ വെച്ച് നോക്കണം. ആദ്യമേ നമ്മൾ സെൻറ്ററിൽ നിന്ന് അടിച്ചടിച്ച് വലത്തോട്ടും ഇടത്തോട്ടും പോവുകയാണ്. നമ്മൾ ആദ്യമെയാണ് സെൻറ്റർ ആണ് ഈ കാണുന്നത്. നമ്മൾ കട്ട് ചെയ്ത ഭാഗമാണ് സെൻറ്റർ. ആദ്യമേ ബഡ്ജ് ചെയ്തിരുന്ന് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ് അവിടെയാണ് ആദ്യമേ സെൻറ്റർ പോർഷൻ നമുക്കൊരു സ്ക്രൂ അടിച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ. അല്ലെങ്കിൽ ഒരു മൂലയ്ക്കൊന്നും ചെയ്യാം, എന്നാലും നമുക്ക് സെൻറ്ററിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് പതുക്കെ പതുക്കെ ഇത് ഫിക്സ് ചെയ്ത് പോവുകയാണ്. വലത്തോട്ടും ഇടത്തോട്ടും ഒരേ രീതിയിൽ. അപ്പോൾ നമുക്കിത് ഫ്രണ്ട് ശരിക്കും നോക്കി Yes.
പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുക, ഈ എഡ്ജ് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് i20 എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കും കർവ് അല്ല. അപ്പോഴത്തേനും ഇത് നമ്മുടെ മാരുതി വരുമ്പോൾ നേരെ കർവാണ്. ഒരു ഒരു 90 degree അല്ല, ഒരു 60 degree 60 ഒരു 80% നമ്മൾ ഡിഗ്രിയോളം പെട്ടെന്ന് ആംഗിൾ വരുന്നുണ്ട് ഇതിൻ്റെ ബമ്പർ എന്ന് പറയുന്നത്. നമ്മുടെ മാരുതി കേട്ടിട്ടുണ്ട്, പക്ഷേ i20 അത്ര വരാത്തതുകൊണ്ടാണ് കമ്പനി അങ്ങനെ കർവ് കുറച്ച് മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. അത് നമ്മൾ ലൈൻ ഇട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്സോ ബ്ലേഡ് കൊണ്ടോ വല്ലതും കളയുവാണെങ്കിൽ ആ താഴത്തെ ആ പോർഷൻ അത്രയും പോയി കിട്ടും. അന്നേരം നമുക്കിത് ഈസി ആയിട്ട് ബെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ബെൻഡ് ചെയ്ത് സ്ക്രൂ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടുത്തെ നമുക്ക് മെയിനായിട്ടൊന്ന് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇതുപോലെ ഈ എഡ്ജ് ഈ കോണ് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് നമ്മുടെ ഈ ലിപ്പിൻ്റെ മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ അത് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല, ബാക്കിയെല്ലാം സിമ്പിളാണ്. നമുക്ക് ചെറുത് സ്ക്രൂ ചെയ്താൽ മാത്രം മതി. പിന്നെ ഇവിടെയാണ് നമുക്ക് കുറച്ച് പണിപ്പെടേണ്ടത്. നമ്മൾ അതനുസരിച്ച് ആംഗിൾ നോക്കി പതുക്കെ ചെയ്യുക. അതുകൊണ്ടാണ് ഈ ബമ്പർ അഴിക്കണമെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ആ ബമ്പർ ഇവിടെ വണ്ടിയെ വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഭയങ്കര പാടായിരുന്നു ചെയ്യാം. അതുകൊണ്ട് നമ്മളിത് വെളിയേ ബമ്പർ വെളിയിൽ വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു ലിപ്പ് തന്നെയാണിത്. സാധാരണ നമുക്ക് റബ്ബർ ലിപ്പും വെക്കാവുന്നതാണ്. എന്നാലും അത് റബ്ബർ കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് പിന്നെ വേവ് പോലെയൊക്കെ തോന്നും. വേവ് പോലത്തെ പൊങ്ങിയും താന്നും ചൂടും ഇതൊക്കെ അടിച്ച് ഇതൊരു റബ്ബർ ടൈപ്പ് പോലെ ഫ്ലെക്സിബിളും ആണ്. ഇതോടൊപ്പം ഇത് പ്ലാസ്റ്റിക്കും ആണ്. അതുകൊണ്ട് അത്രയ്ക്കും വിഷയമില്ല, നല്ല ഫിറ്റായ അവിടെ ഇരുന്നോളും. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ കറക്റ്റ് എഡ്ജൊക്കെ നല്ല സ്മൂത്ത്, നമ്മൾ കയ്യൊക്കെ ഓടിച്ച് നോക്കുക വളവിൻ്റെ അവിടെയൊക്കെ. അന്നേരം നമുക്കിങ്ങനെ അത് ആ ബമ്പറിൻ്റെ ഒരു പോർഷൻ ആണെന്ന് തന്നെ നമുക്ക് തോന്നണം. സെപ്പറേറ്റ് വെച്ചാന്ന് തോന്നരുത്. അതുപോലെ നമുക്ക് ഈ എഡ്ജ് മിച്ചം വരുന്ന ഈ എഡ്ജ് നമുക്ക് ഇപ്പോൾ ടേപ്പ് ഒട്ടിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ബമ്പറിൻ്റെ ലൈൻ കട്ടിങ് ലൈൻ വരുന്നത് ആ ഭാഗം നമുക്ക് തോന്നാതിരിക്കുകയല്ല, അതേ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാനിവിടെ ടേപ്പ് ഒട്ടിച്ച്. ടേപ്പ് ഒട്ടിച്ച് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം. അന്നേരം നമുക്ക് ആ ലൈനുമായിട്ട് മാച്ചാവും. അങ്ങനെ നമുക്ക് മറ്റേ സൈഡ് ഇതേ പ്രോസസ്സർ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ വ്യൂ കാണിച്ചു തരാം. ദൂരം നോക്കുമ്പോൾ നമുക്കറിയാം ലിപ്പ് വെച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അതാണ് ഇതിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അതിമനോഹരമായ പെർഫെക്ഷനാണ് ഇത്. Be a long night.